ഇപ്പൊ നടുവന്നില്ല തഴ കിടന്നാണ്. ഹായ്, ഹലോ എല്ലാവർക്കും. പൈനാപ്പിൾ കപ്പിളിലേക്ക് സ്വാഗതം. ഞാൻ റിച്ച. ഞാൻ ജെറി. അപ്പോ ഞങ്ങള് നിലവിലുള്ളത് തവാങ്ങിലാണ്. തവാങ്ങില് നല്ല തണുപ്പാണ്, നല്ല അസാധ്യ തണുപ്പാണ്. ഇപ്പൊ അറിയില്ല, രാത്രി ഒന്നായിരുന്നു അത് കിടക്കണ സമയത്ത്. അത് കഴിഞ്ഞപ്പോ താന്നിട്ടുണ്ടോന്ന് അറിയത്തില്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പോ ഇന്നത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ ശരിക്കും പ്ലാൻ എന്ന് വെച്ചാൽ ബുമില പാസിലേക്ക് പോകാനായിരുന്നു. അത് നമ്മുടെ ഇന്തോ ചൈന ബോർഡർ ആണ്. അങ്ങോട്ട് പോകാനും അവിടെ പോയി ഇന്ന് എത്തി നോക്കാനൊക്കെ ആയിരുന്നു പ്ലാൻ. പക്ഷേ അതിന് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നടക്കത്തില്ല, കാര്യം വേറൊന്നുമില്ല. ഒരു കാര്യം വരുന്നു കഴിഞ്ഞു. നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ഇന്നർ ലൈൻ പെർമിറ്റ് മതി എന്നുള്ള ILP മതി എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ കിട്ടിയില്ലായിരുന്നു. തവാങ് തവാങ് എന്നുള്ള ചിന്തിക്കാത്ത അതാണെന്ന് പോകുന്നത്. പക്ഷേ ഇവിടുന്ന് ഭൂമിയിലേക്ക് പോകുമ്പോൾ അതിന് വേറൊരു പാസ് വേണമെന്നുള്ള കാര്യം ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ അറിഞ്ഞത്. പക്ഷേ അതിന് രാത്രി അറിഞ്ഞിട്ട് കാര്യമില്ല, ഒരു ദിവസം മുമ്പേ അറിയണം, ഉച്ചയ്ക്ക് മുമ്പേ അറിയണം. അപ്പോൾ ഇന്ന് 12 മണിക്ക് അപേക്ഷ കൊടുത്താലാണ് നാളെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള പരിപാടികളും കാഴ്ചകളും തേട്ടാ നടക്കുന്നത്. അത് മാത്രമല്ല, ഇന്ന് തവാങ്ങിൽ ഒത്തിരി കാഴ്ചകൾ വേറെ കാണാനുണ്ട്. മൊണാസ്ട്രി ഉണ്ട്, വലിയൊരു വാർ മെമ്മോറിയൽ ഉണ്ട്, അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് പോയേക്കാം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇതാണ് കേട്ടോ നമ്മുടെ തവാങ്ങ്. അതുകൊണ്ട് ഇന്നിപ്പോ കാണാപ്പടം വഴി അറിയാം. ഇന്നലത്തെ രാത്രിത്തെ ഊഹത്തില് നമ്മള് കാണാണ്ട് തന്നെ, അല്ല ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് കാര്യമില്ല, അല്ലാണ്ട് തന്നെ വണ്ടി ഓടിക്കുകയാണ്. ഇവിടെ ഒത്തിരി വൺ വേകള്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ ഒരു മലയുടെ പല ഇടുക്കുകളിലായിട്ട് ഉണ്ടായി നിൽക്കുന്ന ഒരു വലിയൊരു സിറ്റി. വലിയ സിറ്റിയല്ല, ഇവിടത്തെ സംബന്ധിച്ച് വലിയൊരു സിറ്റി. ആ സിറ്റിയിൽ അപ്പോ വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞു വഴികളാണ്, എല്ലാം വൺ വേകളാണ്. അപ്പൊ ഇങ്ങനെ ഞങ്ങളിങ്ങനെ തലങ്ങും വിലങ്ങും ഇന്നലെ ഓൾഡ് മണാനിയിലത്തെ ഓൾഡ് തവാങ്ങും ന്യൂ തവാങ്ങും രണ്ടും മൂന്നും പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയി വന്നു. അതുകൊണ്ട് ഇപ്പൊ ഏറെക്കുറെ ചെറിയ രീതിക്ക് വഴി അറിയാം. ഇപ്പൊ നമ്മള് അവിടെ ഒരു ടൂറിസത്തിന്റെ ഒരു ഇതുണ്ട് കേട്ടോ, അത് ഇന്നലെ കണ്ടതാട്ടോ. അപ്പൊ നമ്മൾ അവിടെ പോയി ഒന്ന് അന്വേഷിക്കാൻ പോവാണ്. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് ഉണ്ട് അവിടെ. അപ്പൊ ഇൻ കേസ് ഇന്ന് നമുക്ക് പാസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോവാലോ. അത് മാത്രമല്ല, ഇവിടെയുള്ളവർ പറയുന്ന ഹോട്ടലുകാരെ പറയുന്ന ചോദിക്കുമ്പോൾ പറയുന്ന 5500 നമ്മൾ കാർ എടുക്കണം. 60 കിലോമീറ്റർ ഉള്ളൂ, അപ്പ് ആൻഡ് ഡൗൺ 60 കിലോമീറ്റർ. ഉച്ചയ്ക്ക് മുമ്പ് പോയി വരാവുന്ന സ്ഥലമാണ് ഈ ഭൂമില പാസ്. അങ്ങോട്ട് പോയി തന്നെ 5500 ടാക്സിക്ക് പോകാൻ പറ്റുള്ളൂ, നമ്മുടെ വണ്ടിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നത്. പക്ഷെ അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ശരിയാണോ അതോ ഇനി ഇവിടെ ഉള്ളവർ ചുമന്നാണോ പറയുന്നതാണോ എന്നുള്ള കാര്യം ഒന്ന് പഠിച്ചേക്കാലോ എന്നും കൂടി ഓർത്താണ് പോകുന്നത്. എന്തൊക്കെയായാലും നമുക്ക് പോകുന്ന വഴിക്കാണ്. ഇതാണ് ഈ ഓൾഡ് തവാങ്ങിൻ്റെ സെൻറ്റർ. അപ്പോൾ ഇവിടെ ഈ ഒരു ബോർഡ് വെച്ചാണ് ഇപ്പോൾ നമ്മൾ ഓർത്ത് ടൂറിസ്റ്റ് ഓഫീസ് ഇവിടെ ആയിരിക്കും എന്ന് ഓർത്ത് ഇന്നലെ ഇരുന്ന കേട്ടോ. പക്ഷേ അവിടെ എല്ലാ ടൂറിസ്റ്റ് ഓഫീസ്, അത് ജസ്റ്റ് ഒരു ഹോട്ടലും പിന്നെ ഒരു സർക്കിൾ എല്ലാം അവിടെ വെച്ചാൽ മാത്രമുള്ളൂ. DC ഓഫീസ് അവിടെയുണ്ട്, അവിടെ ചെന്ന് ചോദിക്കാനാണ് പറഞ്ഞത്. എന്തെങ്കിലും അവിടെ നിന്ന് ചെന്ന് ചോദിക്കട്ടെ കേട്ടോ. അതിന് മുമ്പ് ഒരു ചായ പിടിച്ചേക്കാലാന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചായ മാത്രമാക്കിയില്ല, ഇവിടെ പൂരിയുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേക്കാൻ തോന്നു. പിന്നെ ഇവിടെ വേറെ കാര്യം ഉണ്ടോ, ഇവിടെ ഇന്നലെ കയറിയ ഹോട്ടലിലും ഒരു ഹോട്ടലിലും കൈ കഴുകാൻ ടാപ്പില്ല. നമ്മൾ ഇവിടെ നിന്ന് ചെക്ക് എടുത്തിട്ട് കഴിയണം, അത് കുറച്ച് ചെറുതിനെ കഴിയുന്നുള്ളൂ. ഇവിടെ കൈ കഴുകുക എന്നുള്ളൊരു പ്രധാന കത്തോലിക്കല്ല. നമുക്ക് കൈ കഴുകണം, മോൻ കഴുകണം, വായം കഴുകണമല്ലോ, അതൊന്നും അറിയില്ല. ഏ, തണുത്ത് കുറച്ചൊരാൾ ചായ കുടിക്കുന്നു. പൂരി കേട്ടോ, നല്ല ഈ തണുപ്പത്തും നല്ല ചൂടോടുകൂടി അല്ലേ. അതും ആവി വറക്കണ കറി, അതുപോലെ അത് കിഴങ്ങ് കറി. ഇത് ഉരുളക്കിഴങ്ങ് കറി തന്നെ, ഉരുളക്കിഴങ്ങല്ല, ഇതെന്തോ വേറെ പച്ചക്കറിയാണ്. നല്ല പൂരിയാണ്, കഴിച്ചു വയ്ക്കും, നല്ല ടേസ്റ്റാണ്. എങ്ങനെ ഉണ്ട് കുഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളേ? നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പൊ നല്ല പൂരി, നല്ല ചൂടോ ഭക്ഷണം ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഓംപ്ലേറ്റും കൂടി വന്നു കേട്ടോ. അപ്പൊ നമ്മളവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയിട്ടാ. അവിടെ 140 രൂപ ആയേ ഉള്ളൂ, 2 സെറ്റ് പൂരി, അതുപോലെ ഡബിൾ ഓംപ്ലേറ്റ് ഓരെണ്ണം, പിന്നെ നമ്മുടെ 2 ചായ. അപ്പോ നേരെ പോവാട്ടോ. തീ കായാൻ വേണ്ടിയിട്ട് തീയെല്ലാം കിടത്തിന്. ആഹാ, അഞ്ഞൂറല്ല, ഒരു 3/4 കിലോമീറ്റർ നടന്നു കഴിഞ്ഞപ്പോ DC ഓഫീസ് കണ്ടു, വേറൊരു മലയുടെ അപ്പുറേ. അത് മാത്രമല്ല,
നമ്മളവിടം വരെ പോയിട്ട് തിരിച്ച് ഈ വഴിക്കാനും മുഴുവൻ നടന്നു പോകണല്ലോ. അവിടെ ഫ്രണ്ടിൽ വണ്ടി ചെല്ലും, നമ്മളവിടെ വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ വെച്ചു നടന്നു പോയാൽ മതി എന്ന് വെച്ചപ്പോൾ ചോദിച്ചു പറഞ്ഞു ആ നടന്നു പോയാൽ മതി 500 മീറ്റർ ഉള്ളു എന്ന് പറഞ്ഞു. എന്തൊക്കെയായാലും നമ്മൾ പോയി വണ്ടി എടുത്തുകൊണ്ട് കറങ്ങി വരാൻ പോവാ. അല്ലെങ്കിൽ വണ്ടി ഇട്ടിട്ട് നമ്മൾ തിരിച്ച് മുഴുവൻ നടന്നു പറഞ്ഞു. അമ്മ പട്ടികളുടെയൊക്കെ രോമം ഭയങ്കര വലിയ രോമങ്ങളായിട്ട് ഇങ്ങനെ ആടിന്റെ പോലെ ഇവിടെ പട്ടിയുടെ മാത്രല്ല നല്ല തണുപ്പുള്ള അടുത്ത് യാക്കിനെ കണ്ടില്ലേ, യാക്കിന്റെ രോമം എല്ലാം വരുന്ന അങ്ങനെയാണ്. എല്ലാ പട്ടികളും അപ്പേ ഇതേ നമ്മൾ കാറിലിടാൻ വേണ്ടി ഒരു പ്രയർ ടാഗ് മേടിച്ചേ. ഇനിയിപ്പോൾ ആ ഇത് കണ്ടോ, ഈ സൈഡിൽ കൂടെ ഒക്കെ ഫുൾ സക്കലൻസ് ഇരിക്കണം, നല്ല രസമുണ്ട് കാണാനായിട്ട്. കട്ട കൂടി ഇരിക്കണത് രക്ഷയില്ലാട്ടോ, പല വെറൈറ്റി സക്കലൻസ് കാണാം ഇവിടെ. അപ്പോഴത്തെ ഇതാട്ടോ ഇവിടുത്തെ DC ഓഫീസ്. നമ്മളപ്പോൾ DC ഓഫീസിൽ ചെന്ന് ചോദിച്ചു, അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ വെറുതെ പറയണയാണ് ടാക്സിക്കാണ് വിടുകയുള്ളത്, നമ്മുടെ സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് പോവാം, അതിൻ്റെ RC ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്താൽ മതി, പിന്നെ നമ്മുടെ ആധാർ കാർഡ്, എത്ര പേരാണോ പോകുന്നത് അവരുടെ ആധാർ കാർഡ്, പിന്നെ നമ്മുടെ ഇൻ്റർലൈൻ പെർമിറ്റിൻ്റെ കോപ്പി വേണം, പിന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പി വേണം, പിന്നെ RC ബുക്കിൻ്റെ കോപ്പി. ഇത്രയും സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വന്തം കാറിന് പോവാം. അല്ലാണ്ട് ഇവിടെ ഒരു ടാക്സി വിളിക്കണമെങ്കിൽ അവർ പറയുന്ന റേറ്റ് 5000 രൂപയാണ് ഇപ്പോൾ പറയണത്. ഇപ്പോൾ എത്ര പേരുണ്ടെങ്കിൽ പോലും 5000 രൂപയാണ് അവർ പറയുന്നത്. അപ്പം ഇതൊക്കെ വെറുതെ ആണ് കേട്ടോ, ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് വർക്കൗട്ട് ആവുകയാണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറയും. ഇതിപ്പോൾ വർക്കൗട്ട് ആവാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പം ഞങ്ങൾ ഇന്നലെ നേരത്തെ വന്നിട്ട് ചെയ്യുമായിരുന്നു, ഞങ്ങൾക്ക് ഇന്ന് പോകായിരുന്നു, പക്ഷേ നമ്മൾ ഇന്നലെ അറിഞ്ഞിട്ടില്ലായിരുന്നു. അതുമല്ല നമ്മളെ ഹോട്ടലുകാർ പറഞ്ഞത് അല്ലാണ്ടാണ് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇപ്പോൾ എന്തൊക്കെയാണ് ഞങ്ങൾ ഈ പേപ്പറുകൾ കാര്യങ്ങളും കൊണ്ട് സബ്മിറ്റ് ചെയ്യട്ടെ കേട്ടോ. സംഭവം നടന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് പൂട്ടിയിട്ട് പോയി, എന്താ സംഭവം അറിയാൻ പറഞ്ഞത്. അപ്പോ ഇനി ഞങ്ങൾ ഇവിടെ ഒത്തിരി അധികം കാഴ്ചകൾ കാണാനുണ്ട്, വാർ മെമ്മോറിയൽ ഉണ്ട്, കുറച്ചധികം കാഴ്ചകളുണ്ട്. അപ്പൊ നമ്മള് സിറ്റിക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോ പറയാലോ എങ്ങോട്ട് പോണേന്ന് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താന്ന് വെച്ചാൽ നമ്മള് പോകുന്ന ചക്സം ബ്രിഡ്ജ്. അപ്പൊ ചക്സം ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരം കൊണ്ട് നമ്മുടെ ഈ മുളയെല്ലാം പോലെ അല്ലെങ്കിൽ ചൂരലെല്ലാം പോലെ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിവറിനെ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു തൂക്കുപാലമാണ് കേട്ടോ. നല്ല രസമുള്ളതാണ്, ബുദ്ധിസ്റ്റ് ഫ്ലാഗുകളെല്ലാം പറക്കുന്ന അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു തൂക്കുപാലം, നല്ല ഒത്തിരി ഫോട്ടോയെല്ലാം എടുക്കുന്ന അല്ലെങ്കിൽ ടൂറിസ്റ്റ് വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ ആദ്യമേ തന്നെ പോയിട്ട് അവിടുന്ന് തിരിച്ചു വരുന്ന വഴി, അത് നമുക്ക് ഇവിടെ നിന്ന് തവാങ് സിറ്റിയിൽ നിന്ന് 25 കിലോമീറ്റർ ഉണ്ട്. ആ തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് കണക്ട് ചെയ്ത് വാർ മെമ്മോറിയലും അതുപോലെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയും തവാങ് മൊണാസ്ട്രിയും എല്ലാം കണ്ട് നമുക്ക് ഇങ്ങ് പോരാട്ടോ. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ. അപ്പോൾ നമ്മളൊരു സിറ്റിക്ക് കറക്റ്റ് പുറത്തേക്ക് ഇറങ്ങി, ഇനി ഇവിടുന്ന് പോവാണ്. ഇനി ഇവിടുന്ന് 22 കിലോമീറ്റർ, ഇപ്പോൾ കറക്റ്റ് സമയം 10:35. സെല്ലാപാസ് ഇല്ലേ, ഇന്നലെ വന്ന വഴി തന്നെ ആയിരിക്കാം, പക്ഷെ നമ്മളെ രാത്രി ആയതുകൊണ്ട് കണ്ടില്ല. ആ വഴിക്ക് തന്നെ പോയിട്ട് അവിടുന്ന് ഡിവേറ്റ് ചെയ്താ പോകുന്നത് നമ്മുടെ ഈ പറഞ്ഞ എന്താന്ന് പേര്, ചങ്സം ബ്രിഡ്ജ്. ആ ബ്രിഡ്ജ് അതാണ്. ചക്സം ബ്രിഡ്ജിലേക്ക് തിരിയാൻ ഇങ്ങനെ ഒരു വഴിയാട്ടോ കാണിക്കുന്നത്, ഈ വഴിയാണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് എന്തൊക്കെയാലും പോയി നോക്കാം. അപ്പോൾ നമ്മളിത് ചക്സം ബ്രിഡ്ജ് അടുക്കാറായി അപ്പോഴേക്കും ഒരു വില്ലേജ് എത്തി കേട്ടോ. വില്ലേജിൻ്റെ ഉള്ളിലൂടെ ഉള്ളൊരു വഴിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ബ്രിഡ്ജോടുകൂടി അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു വില്ലേജാണ്, വഴി തീരുകയാണ് കേട്ടോ. ഇത് താഴേക്ക് നോക്കി നല്ല രീതിക്ക് കൃഷിയുണ്ട്, ഇത് കുഞ്ഞു സൈഡ് നിറച്ചു കുരങ്ങന്മാരാ. വേണ്ടാ അതിൻ്റെ കയ്യിലൊക്കെ, അതെന്താ കോളിഫ്ലവർ ആയിരുന്നോ, എല്ലാം പറിച്ചുകൊണ്ട് ഓടുവാണേ. തീ ഇത് ബാങ്തങ് എന്ന് പറഞ്ഞൊരു വില്ലേജ് ആണ് കേട്ടോ.
ഈ വില്ലേജിന്റെ പേര് ഷേർനപ്പ് എന്നാട്ടോ. നമ്മൾ ഈ വഴിക്ക് ഇറങ്ങാ പിന്നെ മൂന്ന് വില്ലേജ് കഴിഞ്ഞു. ആകെ മൂന്ന് വണ്ടിയാണ് നമ്മൾ ക്രോസ് ചെയ്ത് പോയിട്ടുള്ളത്. ആരുമില്ല, അത്രയും ഹിഡൻ സ്ഥലത്തേക്കാട്ടോ പോകുന്നേ. ഒരു കുഞ്ഞു വഴി, കുഞ്ഞു സ്ഥലം, കൃഷി സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ ഉള്ള ഒരു കണ്ടം. ആ കണ്ടം ഇങ്ങനെ തട്ടുതട്ടായിട്ട് കിടക്കുകയാണ്. എന്ത് രസമാണെന്ന് അറിയാമോ. അപ്പൊ അതെ, ഇവിടെ ഒരു ബോർഡ് ഉണ്ട് കേട്ടോ, ചക്സം ലെഫ്റ്റ്, അതുപോലെ ഹാഷ് എന്നാന്ന് തോന്നുന്നു. അതിന് മുമ്പ് വേറെ ലെറ്റർ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തൊക്കെയായാലും നമ്മൾ ഇങ്ങോട്ട് പോവാണ്. താഴെ പോയി നോക്കാം അല്ലേ. ആരുമില്ലാത്തോണ്ട് ഒരു വിജനത അല്ലേ. ഇവിടുത്തെ ആൾക്കാരും ഇല്ല, വണ്ടിക്കാരും ഇല്ല, ഒന്നുമില്ല. വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആൾക്കാരെ പുറത്ത് കാണുന്നില്ല. ഇവിടെ നമ്മൾ കണ്ടേക്കുന്ന ഒരു പ്രത്യേകതയാണ്, പിള്ളേരെല്ലാവരും ഇവര് പുറത്ത് കെട്ടിയാണ് ഇപ്പൊ കൂടെ കൊണ്ടുവരുന്നത്. നമ്മളൊക്കെ കയ്യില് കടയിൽ ഇരുന്ന് നമ്മള് രാവിലെ ഗ്ലൗസ് മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി. അവിടെ ആ ചേച്ചി മണി എടുക്കുന്നത് പുറത്ത് ഇതുപോലെ കൊച്ചിനെ വെച്ചിട്ടുണ്ട്. നമ്മളവിടെ എല്ലാവരും എലിയിൽ എടുത്തു പിടിച്ചുകൊണ്ടല്ലേ കിടക്കണേ. ഇവിടെ എല്ലാവരും പുറത്ത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ബൈക്കിന്റെ അത് ഒരു ചേട്ടൻ പോണത് കൊച്ചിന് പുറകില് കെട്ടി വെച്ചേക്കാ ചേട്ടന്റെ മേത്തേക്ക്. എല്ലാരും പുറത്താണ് കൊച്ചിനെ വെച്ച് കെട്ടി വെക്കണത്. രസിനിയുള്ള പിള്ളേരൊക്കെ ഇരിക്കണേണ്ടാട്ടില് തേക്കടി ഭാഗത്തല്ല, കുമളി ഭാഗത്തല്ല ഉള്ള ട്രൈബൽസ് ഉണ്ടല്ലോ, അവരങ്ങനെയാ ചെയ്യുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. അവരത് കെട്ടുന്നത് തന്നെ ഇവിടെ അങ്ങനെയായിരിക്കും. അവിടെ അത് തന്നെയാണ് കൊച്ചിനെ അങ്ങ് വെക്കുക. ആ തുണിയോടുകൂടി തന്നെ ഒരാൾ തന്നെയാ കെട്ടുന്നത്. രണ്ടോ മൂന്നോ പേരുടെ സഹായം ഒന്നും വേണ്ട. ഞങ്ങൾ ഒരിക്കലും ഒരു ക്യാമ്പിന് പോയപ്പോ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടുന്നല്ല. ഇവിടെ ഇങ്ങനെ ഇരിക്കുക, പൊതിഞ്ഞുകൂടി. അത് മൂക്കുമാത്രം രാവിലെ കണ്ട കടയിലെ കൊച്ചിന്റെ ഒന്നും കാണാനില്ല, മൊത്തം പൊതിഞ്ഞിരിക്കുന്നു. പിള്ളേരൊന്നും തോന്നത്തില്ല. അത് വൈകുന്നേരം വരെ അങ്ങ് ഇരുന്നോളൂന്നാ പറഞ്ഞ ചോദിച്ചപ്പോ ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. എന്തൊക്കെയാലും നമ്മൾ എത്താറായി, 2 കിലോമീറ്റർ ആയി, 2 കിലോമീറ്റർ കൂടി ഉള്ളു എന്ന് പറഞ്ഞു. വഴി നല്ല മോശമാട്ടോ. പക്ഷെ ഇനി ഒരു 6 മാസം വരെ കഴിയുമ്പോഴേക്ക് വഴി കിട്ടിക്കാച്ചിയാവും. കാര്യം ഇപ്പൊ നിലവിൽ മിറ്റിലെല്ലാം നിരത്തിയിട്ട് മണ്ണിട്ട് ടാർ ചെയ്താനുള്ള സംവിധാനം ഇരിക്കുക. ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി 2 കിലോമീറ്റർ കൂടി ഉള്ളു. അത് കഴിഞ്ഞാൽ വഴി എന്റെ ആണ്. അതിന്റെ അപ്പുറം ഈ പറഞ്ഞ ജംഗ്ഷൻ ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഏതൊരു വില്ലേജ് എത്തി ഉണ്ട് ഒത്തിരി. പക്ഷെ അങ്ങോട്ട് നടക്കൂടി ഉള്ളു. നോക്കിക്ക്, ഇതാണ് നമുക്ക് അവിടെ തൊട്ട് കാണാനുള്ള കാഴ്ച കേട്ടോ. ഓരോ മലയിടുക്കുകളിൽ കൂടെ ഇങ്ങനെ നെൽകൃഷികളാണ്. നെല്ലായിരിക്കും അല്ല, അതിങ്ങനെ 1 മീറ്റർ 1.5 മീറ്റർ ചെറിയ ചെറിയ കളങ്ങൾ വെട്ടി മലയിലെ ഇടുക്കുകളിൽ കൂടെ ഇടയിലൂടെ നെൽകൃഷി ചെയ്ത് കേട്ടോ. ഒരു വില്ലേജ് ഉണ്ട് അവിടെ, ഒന്നല്ല 2-3 വില്ലേജുകളുണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും വഴികൾ ഉണ്ടാവില്ലായിരിക്കും. ചിലപ്പോൾ അവിടെ നിന്ന് വേറെ വഴിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. എന്തൊക്കെയാലും ഈ വഴി എൻ്റെ ആവുകയാണ്. നമുക്കിവിടെ കിടന്നു പോകാൻ പറ്റും തോന്നണു അല്ലേ. ഒരു കലിങ്കാണ് അത്, കുത്തിപ്പൊളിച്ചിട്ടേക്കുവാണ്. അത് നോക്കണം, നോക്കിയിട്ട് വരാം. ഇവിടെ വണ്ടി ഇട്ടിട്ട് പോകേണ്ടി വരും. മിക്കവാറും അവിടെ ഒരാള് വരുന്നുണ്ട് കേട്ടോ. ആ ചേട്ടനോട് ചോദിക്കാം ഇനി താഴേക്ക് പോവോ എന്നുള്ള കാര്യം. കേരള കത്തി കണ്ടോ, കത്തി കണ്ടോ? അത് കത്തിയാന്ന് അറിയാറില്ല, അത് കാണിക്കാൻ വേണ്ടി പറഞ്ഞു. ഇവരുടെ കൈ കൂടെ എപ്പോഴും ഉണ്ടാവും കയ്യിലൊരു കത്തി. അതിന് നല്ലൊരു അറയുണ്ട്. ഓ, അത് വമ്പം കത്തിയാ. വേണേ മരം വരെ വെട്ടാന്ന രീതിയിലുള്ള നമ്മുടെ വാക്കത്തി എല്ലാം പൊരുത്താ വലുത്. വഴി കണ്ടാ പറയില്ല, വണ്ടി താഴെ വരെ ചെല്ലും. ഇവിടെ ഉള്ളവരുടെ വണ്ടി പോവായിരിക്കും. ഇവർക്ക് ഇത് വല്ലതാണോ? സീത സീത പൊക്കോ പൊക്കോ നേരെ.
അപ്പോൾ നമ്മൾ തവാങ്ങിൽ നിന്ന് 25 കിലോമീറ്റർ നല്ല സമയമെടുത്ത് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും എത്രയേ കറക്റ്റ് 12:10 ആയി. ഒരു കുഞ്ഞി വില്ലേജ് കേട്ടോ. ഈ വില്ലേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇനി എവിടം വരെ കണ്ട വഴിയുള്ളൂ. അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞ് ഇവിടെ വണ്ടിയിട്ടിട്ട് ഈ വഴിക്കാണ് ഇറങ്ങിപ്പോണ്ടേ. ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കാണുന്ന ആ വില്ലേജ് ഉണ്ടല്ലോ, അങ്ങോട്ടൊക്കെ പോകാൻ നടപ്പൊടിയാണ്. ഇനി അപ്പുറം മലയിൽ വേറെ വഴി ഉണ്ടോ എന്ന് അറിയത്തില്ല. എന്തൊക്കെയാലും ഈ വഴിക്ക് കടന്ന ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇതാണ് ആ വില്ലേജ്. വണ്ടി ഇവിടെ ഇട്ടു. ആ പോയേക്കാം. ഈ സൈഡിൽ കൂടെ ഈ ആ ഈ തൊഴുത്തിൻ്റെ സൈഡിൽ കൂടെ ചെറിയ വില്ലേജാണ്. പക്ഷേ ഈ ചെറിയ വില്ലേജിനകത്ത് നിസ്സാര വീടുള്ളൂ കേട്ടോ. പക്ഷേ അതിനകത്ത് ഏറ്റവും വലിയ രസം എന്നാന്ന് അറിയാമോ? രസമല്ല, നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഒരു 3-4 ടോയ്ലറ്റ് ഉണ്ട്. ഇത്രയും വീടുകൾക്കറ്റായിട്ട് ഒരു സർക്കാരിൻ്റെ പരിപാടി ആയിരിക്കും അല്ലേ. അപ്പോൾ അതേ ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി നമ്മൾ ചക്സം ബ്രിഡ്ജിലേക്ക് പോകണം. തെന്നരുത് കേട്ടോ. അപ്പോൾ അതേ ഇവിടെ ഒരു ചെറിയൊരു കവാടം ഉണ്ട് കേട്ടോ, നമ്മുടെ ഒരു ബുദ്ധിസ്റ്റ് സ്റ്റൈലിലുള്ള അത് തന്നെ ഒരു പ്രാർത്ഥനാ കവാടമാണ്. അവിടെ വിളക്കെല്ലാം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കണോ. നല്ല സൗണ്ട് ആയിരിക്കട്ടെ. ഇനി അവിടെ ചെന്ന് കഴിയുമ്പോ വെള്ളത്തിന്റെ പച്ച കാരണം കേക്കത്തില്ലായിരിക്കും. ഇവിടെ അത്രയ്ക്കും തണുപ്പില്ല കേട്ടോ. നമ്മള് രാവിലെ തവാങ്ങില് എത്രയായിരുന്നു രാവിലെ? 2. പക്ഷെ ഇപ്പൊ ഇവിടെ അത്ര തണുപ്പില്ല. നമ്മള് ജാക്കറ്റ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ പോയിക്കോണ്ടിരിക്കണോ. ഇത് ക്ലോസ് ആട്ടോ. പക്ഷെ നമ്മള് പോകുന്ന വഴിക്ക് ആരും പറഞ്ഞതും ഇല്ല. പുതിയ പാലം വന്നപ്പോ പഴയ പാലം ക്ലോസ് ചെയ്ത് കളഞ്ഞു. അയ്യോ, അതായിരുന്നു നമ്മൾ പറഞ്ഞത്. അതിന്റെ മുകളിൽ കയറാൻ വേണ്ടി വന്നായിരുന്നു. 600 വർഷങ്ങൾ പഴക്കമുള്ള ഒരു പാലമാണ് കേട്ടോ ഈ ചെങ്സൻ ബ്രിഡ്ജ്. നമ്മൾ തവാങ്ങിൽ നിന്ന് സിറ്റിയിൽ നിന്ന് പുറപ്പെട്ട് 25 കിലോമീറ്ററിലുള്ള ഒരു 15 കിലോമീറ്റർ നമ്മളൊരു കുഗ്രാമത്തിലൂടെയാണ് പോരുന്നത്. ജനവാസം തീരെ കുറഞ്ഞ, കൃഷികൾ മാത്രമുള്ള ഒരു ഗ്രാമം, വഴികൾ പോലും നല്ല രീതിക്ക് ഇല്ലാത്തൊരു ഗ്രാമം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, 600 വർഷങ്ങൾ മുമ്പായിരുന്നു ഇവർ ഈ പാലം നിർമ്മിക്കപ്പെട്ടത്. അതിന് എത്രയോ മടങ്ങ് വർഷങ്ങൾ മുമ്പ് ഇവിടെ ജനവാസം ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ കടന്നു വന്ന കാട് പിടിച്ചിരിക്കുന്ന ആ ഗ്രാമത്തിലെ സ്ഥലങ്ങളിൽ പണ്ട് ഒത്തിരി കച്ചവടങ്ങൾ നടന്ന നഗരങ്ങൾ വരെ ഉണ്ടാകുമായിരിക്കും കേട്ടോ. അങ്ങനെയാണ് ചരിത്രങ്ങൾ മുഴുവൻ നമ്മളെ ഞെട്ടിക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഒരു ഞെട്ടിക്കുന്ന നിർമ്മിതിയുടെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ പാലത്തിന് പേര് വന്നത് 1st ദലൈലാമയായിരുന്ന ലാമ ചാങ് സാം വാങ്പോയുടെ പേരിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന ടാങ് ടൺ ഗ്യാൽപോയ ആയിരുന്നു ഇതിന്റെ വാസ്തുശില്പിയും. ഇരുമ്പ് കൊണ്ടുള്ള തൂക്കുപാലങ്ങൾ ഈ ഹിമാലയൻ റീജിയനിൽ 100 അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. ആ പഴയ പാലം, ആ കാണുന്ന പാലം, അത് തകർന്നു. അതുകൊണ്ടാണ് കേട്ടോ കയറ്റാത്ത, ബലക്ഷയമുള്ള അതുകൊണ്ട് കയറ്റാത്തതാണ്. അവിടെ ഇവിടെ 2 കവാടം പോലെയുണ്ട്. ഈ കവാടത്തിന്റെ മുകളിൽ ഒരു മച്ചുണ്ട് കേട്ടോ. ആ മച്ചിനെ ഞങ്ങളിപ്പോ കയറി നോക്കി. അവിടെ നിറച്ച് വൈക്കോലും പരിപാടിയാണ്, തൊഴുത്തായിട്ട് എടുത്തേക്കാണ്. നിലവില് ആ കമ്പി അല്ലായിട്ടുണ്ടായിരുന്നു സംഭവം, അങ്ങോട്ട് കടത്തി വിടില്ല. ഒരു ഫോട്ടോയ്ക്ക് പോലും കടത്താൻ പറ്റില്ല, കാര്യം അവിടെ ഷട്ടർ ഇട്ട് പൂട്ടിയേക്കാണ്. അപ്പോൾ ഇപ്പോൾ ഇത് പുതിയ പാലം. ഈ പുതിയ പാലത്തിലൂടെ ആയിരിക്കും ഇപ്പോഴത്തെ ആൾക്കാർ കടന്നു പോണേ. അതൊരു മൊണാസ്ട്രിയം എന്നൊരു പ്രാർത്ഥനാലയം പരിപാടിയായിട്ടാണ് അങ്ങോട്ടെല്ലാം കടന്നു പോകണേ കേട്ടോ. അപ്പോൾ എന്തൊക്കെയായാലും കാണാനേ പറ്റുള്ളൂ. അവിടെ കയറി ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, അതിൻ്റെ ചെറിയൊരു നിരാശയാണ് അല്ലേ. അപ്പോൾ നമുക്ക് പോയേക്കാം, അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് സമയം 12:50. അപ്പോൾ നമ്മൾ അവിടുന്ന് കയറി വന്നു. ഇനി വണ്ടി കയറി ഇനി നേരെ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് ഒരു വായിക്കോട്ടയായിട്ട് വന്നാന്ന് തോന്നുന്നു. അതങ്ങ് പോയി ക്യാമറ ഉണ്ടാക്കിയോണ്ട്. അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് കേട്ടോ, ഇനി പോകുന്ന വഴിക്ക് കയറാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കാം ഒരു സഹായത്തിന്, അല്ലെങ്കിൽ നമുക്ക് മേലെ ചെല്ലുമ്പോൾ കാണാം. അപ്പൊ അതെ, ഇങ്ങോട്ട് പോകുന്നപ്പോ ഡ്രോൺ പറത്താൻ പറ്റിയില്ലായിരുന്നു, നിറച്ച് മരമായിരുന്നു അവിടെ. അപ്പൊ അതെ, തിരിച്ചു തന്നെ വഴിക്ക് ഡ്രോൺ പറത്താന്ന് വിചാരിച്ചു ഞങ്ങൾ ഇവിടെ നിർത്തി. കാര്യം പറത്താണ്ട് പോകാൻ തോന്നുന്നില്ല, നല്ല രസമാണ്.
അപ്പൊ ഇതേ ഈ വില്ലേജിൽ വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോയും ഡ്രോൺ എല്ലാം പറത്തിയത്. അപ്പൊ ഇവിടെ ഇരുത്തി നമ്മൾ ഇച്ചിരി വണ്ടി ഫുൾ ടാങ്ക് അടിച്ചു വിട്ടേക്കാണ്. അടുത്ത ദിവസത്തേക്ക് പോകുമ്പോ കുറവുണ്ടായി പ്രശ്നമാവുമല്ലോ. 84-40 നമ്മള് തവാങ് എത്തി കേട്ടോ. ഈ തവാങ് നമ്മള് ഡി സി ഓഫീസിലേക്കാ പോകുന്നത് കേട്ടോ. അപ്പോ ഇതാണ് സംഭവം. ഇത്രയുള്ള സാധനത്തിനാണ് ഇവിടെയുള്ള നമ്മുടെ വണ്ടിക്കാരും അല്ലെങ്കിൽ ഇവിടുത്തെ ഏജൻസിക്കാരും നുണ പറയുന്നത് കേട്ടോ. നമുക്ക് തന്നെ എടുക്കാനുള്ളൂ. ഇനി ഈ സാധനം നമ്മൾ വാർ മെമ്മോറിയൽ കൊണ്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വാർ മെമ്മോറിയൽ കാണുകയും ചെയ്യാം. അവിടെ കൊടുത്താൽ നമുക്ക് ഇതൊരു വേറെ എന്തൊരു സീനും കൂടി വെച്ച് കിട്ടും. ആ ഇത് എന്താ കുഞ്ഞു ഇത്? നിലവിൽ 6 ഇവിടെ. ഇത് ആ ബുദ്ധ സ്റ്റാച്ചു ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല. ഇത് ആ മല മുഴുവൻ മഞ്ഞാണ്. ആ കോട നിക്കുന്നതിന്റെ വെറും മുഴുവൻ മഞ്ഞാണ്. അതാണ്. അപ്പൊ പോയേക്കാം. ഇനി സമയങ്ങളുണ്ട് കേട്ടോ. നീ രാത്രിയായി തുടങ്ങി. നീ ഇവിടെ ഇവിടെ സമയം ഇപ്പൊ കറക്റ്റ് 3:30 ആയുള്ളൂ. ഒരു മണിക്കൂർ. അപ്പൊ ഒന്നുകൂടെ പറയാണ്, ഡി സി ഓഫീസില് 2:30 ശേഷം വന്നാൽ മതി, സംഭവം കിട്ടും. കൊണ്ടുവരേണ്ട സാധനം തന്നെ സ്വന്തം വണ്ടി ആയിരിക്കണം. സ്വന്തം വണ്ടിയുടെ ആർ സി ബുക്കിന്റെ കോപ്പിയും അതുപോലെ തന്നെ ആധാർ കാർഡ്, പിന്നെ ഇന്നർലൈൻ പെർമിറ്റ്. ഇത്രയും 4 സാധനങ്ങൾ ഉണ്ടെങ്കിൽ സൂ അടിച്ച സാധനം കിട്ടും. 100 ഉള്ളൂ കേട്ടോ, ആകെ 100 ഫീസ് ഉള്ളൂ. ഇപ്പൊ നമ്മൾ കറക്റ്റ് നിൽക്കുന്നത് തവാങ്ങിലെ വാർ മെമ്മോറിയലിന്റെ മുമ്പിലാട്ടോ. 1962 നവംബർ മാസത്തില് ഇന്ത്യ ചൈന വാറിന്റെ അതിന്റെ ഫലമായിട്ട് നമ്മുടെ ധീരജവാന്മാർ മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവരെ ഓർമ്മയ്ക്കായിട്ട് പണി കഴിപ്പിച്ച ഈ വാർ മെമ്മോറിയൽ. അപ്പോൾ ഈ വാർ മെമ്മോറിയലിൻ്റെ കാഴ്ചകൾ കാണുന്നതിന് മുമ്പ് ക്യാമറ തിരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ക്യാമറ തിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ തൊട്ട് പുറകിലുള്ള വിഷ്വൽസ് എടുക്കാൻ സാധിക്കില്ല. അത് മിലിറ്ററി ഓഫീസാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഒരു മിലിറ്ററി ഓഫീസും അതിനകത്തൊരു ഗേറ്റും ഉണ്ട്. ആ ഗേറ്റിലാണ് കൊണ്ടുവന്നിട്ട് നമ്മൾ നമ്മുടെ ഡി സി ഓഫീസിൽ നിന്ന് ഒരു കോപ്പി കിട്ടും. ആ കോപ്പി നമ്മുടെ ഈ നേരെ ഓപ്പോസിറ്റ് ആണ് അവരുടെ കൊടുക്കണം. മിലിറ്ററിക്കാരെടുത്ത് അവരത് കൊടുത്തിട്ട് അവിടെ എന്തോ ഒരു ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്യാൻ വേണ്ടി അത് മേടിച്ചു വെക്കും. എന്നിട്ട് നമ്മൾ പോകുന്നതിന്റെ നാളെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നാളെ പോകുന്നതിന്റെ എപ്പോഴാണ് പോകുന്നത് അതിന് മുന്നേ ഇവിടെ വന്ന് അതിന്റെ എന്തോ റെസിപ്റ്റ് ഉണ്ട്, അത് മേടിച്ചുകൊണ്ട് പോകണം. പിന്നത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് രാവിലെ പോകണം. 9 മുമ്പ് അവിടെ ചെല്ലണം. പിന്നെ 4 മുമ്പ് പിന്നെ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഇടം ഇവിടെ. നമ്മൾ ശരിക്കും പറഞ്ഞാല് ഈ വീഡിയോ കാണുന്നവരെല്ലാം ശരിക്കും പറഞ്ഞാൽ ആ മരിച്ചുപോയ ഇവിടെ മാത്രമല്ല ഇന്ത്യയിലെ പലയിടത്തും രാജ്യത്തിന് വേണ്ടി പൊരുതി മരിച്ചിട്ടുള്ള ധീരജവാന്മാർക്ക് വേണ്ടി ഒരു നിമിഷം എന്റെ കുഞ്ഞു നമ്മുടെ വീഡിയോയ്ക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ, അവരുടെ കുടുംബത്തിന് വേണ്ടിയെല്ലാം. അപ്പൊ ഇവിടുത്തെ ഒരു കുറച്ച് കാഴ്ചകൾ കാണാം. ആ സമയം എന്തൊക്കെയായാലും നിങ്ങളെ മനസ്സിൽ ഓർക്കണം. കാര്യം നമ്മളിവിടെ നിൽക്കുമ്പോൾ പോലും തണുത്ത് വരച്ച് നിൽക്കുന്നത്. ഇതിനൊക്കെ കൊടിയ തണുപ്പിൽ ഇവിടെ ജീവത്യാഗം ചെയ്തവരാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ അന്നത്തെ ആർമി ഉദ്യോഗസ്ഥർ ഉപയോഗിച്ച ഒരു കുറച്ച് നമ്മുടെ വെടിയുണ്ടിയെല്ലാം കയറിയിട്ടുള്ള അതുപോലെ നമ്മുടെ എന്താണ് ഹെൽമെറ്റും അന്നത്തെ വെപ്പൺസും കാര്യങ്ങളുണ്ട്. അതിൻ്റെ വിഷ്വൽ നമ്മൾ കാണിച്ചുതരാം. അതല്ലാണ്ട് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് അന്ന് വാറ് നടന്നിട്ടുള്ള ഒരു മാപ്പുണ്ട്. ആ മാപ്പിൻ്റെ ഫോട്ടോഗ്രാഫി അതിനോട് എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ കാണിക്കത്തില്ല. അതെന്നെ കേസ് എന്ന് വെച്ചാൽ അത് നമ്മുടെ സുരക്ഷയുടെ ഭാഗമായിരിക്കും. മറ്റ് സംഭവത്തിൻ്റെ എല്ലാം ഫോട്ടോയിൽ എടുക്കാൻ അലോഡ് ഉള്ളതാണ്. നമ്മൾ ചോദിച്ചതാണ്. ഇതാണ് ജോഗീന്ദർ സിംഗിൻ്റെ മെമ്മോറിയലായിട്ട് പറഞ്ഞു കേട്ടോ. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് സുഗേന്ദർ ജോഹീന്ദർ സിംഗിന്റെ സ്മാരക മന്ദിരത്തിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഈ വാർ മെമ്മോറിയലിന്റെ ഉള്ളിൽ തന്നെയാണ്. അദ്ദേഹം നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പരമോന്നത മരണാന്തര സൈനിക ബഹുമതിയായ പരംവീർ ചക്രം നേടിയിട്ടുള്ള ഒരു സൈനികനാണ്. 1962 ഇന്ത്യ ചൈന വാർ നടന്ന സമയത്ത് നമ്മുടെ ഇദ്ദേഹം നമ്മുടെ ഭൂമില പാസ്, നാളെ നമ്മൾ പോകാൻ പോകുന്ന ഭൂമില പാസില് അവിടുത്തെ ഒരു വലിയൊരു വിങ്ങിന്റെ കമാൻഡറായിരുന്നു. ആ സമയത്ത് ചൈനീസ് പട്ടാളം വരികയും ആയിട്ടുള്ള ഫൈറ്റ് നടക്കുകയും ചെയ്തു. ചൈനീസ് പട്ടാളമായിരുന്നു നമ്പർ കൂടുതൽ. ആ സമയത്ത് ഒത്തിരി ഇഞ്ചുറീസ് ഉണ്ടായി. അദ്ദേഹത്തിന് ഇഞ്ചുറി ഉണ്ടായി. അദ്ദേഹം എന്നിട്ട് ഒത്തിരി പേരെ 50 ചൈനീസ് പട്ടാളക്കാരെ വധിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് അവരുടെ പിടിയിലായി, അവരുടെ പീഡനത്തിന് ഇരയായിട്ട് അവരെ മരണപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഇന്ത്യയുടെ തന്നെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള മരണാന്തര ബഹുമതിയായിട്ടുള്ള സൈനികർക്കുള്ള ബഹുമതി കൊടുത്ത് അദ്ദേഹത്തെ ആദരിക്കുകയത്. അതിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ നിന്ന് പോവാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 5:30 ആകുമ്പോ 5:30 ആകുമ്പോഴേക്കും നല്ല ഇരുട്ടാവും. 5:30 ആകുമ്പോ എന്താണുള്ളൂ, ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ ഞങ്ങള്
സാമഗ്രികളോ എന്താ പറയുക സാഗമജങ്ങളോ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കേട്ടോ. തണുപ്പായി തുടങ്ങി, തണുപ്പായി, നേരെ ഭക്ഷണം കഴിക്കാൻ പോവാണ്. രാവിലെ നമ്മള് പൂരി കഴിച്ച കടയിൽ ഇല്ല, അവിടെ എന്താ പൊരികളും കാര്യങ്ങളും ഉള്ളൂ കേട്ടോ. അപ്പൊ അതേ ഇവിടെ എവിടെയെങ്കിലും ഹോട്ടലുകൾ തപ്പണം. ഹോട്ടൽ ഒരിടത്തുമില്ല, പക്ഷെ വൈൻ ഷോപ്പ് എവിടെ തിരിഞ്ഞാലും ഉണ്ട്. മെഡിക്കൽ സ്റ്റോർ പോലും ഇല്ല, ഇവിടെ ഉള്ളവർക്കൊന്നും രോഗം ഉണ്ടാവില്ല, നല്ല ഹെൽത്ത് ആയിരിക്കും. എന്തോരം വൈൻ ഷോപ്പാന്നറിയാമോ അമ്മ. ഏപ്പാ നമുക്ക് തപ്പി തപ്പി പോട്ടെ കേട്ടോ. ഞങ്ങൾക്ക് ഒരു ഹോട്ടൽ അന്വേഷിച്ച് തലങ്ങും വിലങ്ങും നടക്കുന്നു, ഒരു ഹോട്ടലും വർക്കിംഗ് അല്ല. അങ്ങനെ ഞങ്ങള് ഹോട്ടലിലെത്തി, രണ്ട് റൈസും പറഞ്ഞു, ഒരു ഹാഫ് ചിക്കനും പറഞ്ഞു. ഹാഫ് ചിക്കന് 100 രൂപ, റൈസിന് 100 രൂപ, 100, 100, 200, 300 കേട്ടോ. ഒത്തിരി നടന്നിട്ടാ കിട്ടി കേട്ടോ. അപ്പൊ ഞങ്ങൾ മോമോസ് ചോദിച്ചു, മോമോസ് ഇല്ല. ഇവിടെ ഇപ്പോൾ തണുപ്പാണ് പ്രശ്നം. തണുപ്പെന്ന് വെച്ചാൽ പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ട് നിലവിൽ ബിസിനസ് എല്ലാം വെച്ചാൽ കുറവാണെന്നും അതുകൊണ്ട് ഇപ്പൊ മോമോസ് ഇവിടെ ആരും ഉണ്ടാക്കാറില്ല. ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ 1-2 പ്ലേറ്റ് ഒക്കെ പോകാറുള്ളൂ. അപ്പൊ ഇവിടെ ഒരു കടകളിലും മോമോസ് ലഭ്യമല്ല. പിന്നെ അതൊക്കെ ടൂറിസ്റ്റുകൾ കയറി വന്ന് തുടങ്ങിയിട്ടില്ല ഈ സീസണില്. ടൂറിസ്റ്റ് വരുമ്പോഴായിരിക്കുമല്ലോ മോമോസിനുള്ള. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന വഴിക്ക് ഫുള്ള് മോമോസ് ഉണ്ട്. മോമോസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമുക്ക് തിരിച്ചു പോണ വഴിക്കിന് മോമോസ്. അപ്പൊ ഒട്ടും താമസിക്കാണ്ട് വേഗം തന്നെ നമുക്ക് ചൂടൻ ചോറും പപ്പടവും അതുപോലെ അതിനുള്ള കറിയെല്ലാം എത്തിയിട്ടോ. ഇത് കഴിക്കുക അല്ലേ. ഈ മുളകുണ്ട്, സവോളയുണ്ട്, പിന്നെ മുളകിൻ്റെ തന്നെ 2 ഐറ്റം ചട്നിയുണ്ട്, പിന്നെ ഉപ്പ്, അതിനെല്ലാം കാര്യങ്ങളും. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ കറി, ഇതേ 3 പീസ് കാര്യങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. ചൂടുള്ള ചോറ് വന്നപ്പോഴാണ് ഇപ്പോൾ ചൂടെല്ലാം അറിയുക. എന്നിട്ടാലും ചൂടുണ്ട്, പക്ഷെ കൈ മുക്കിയിട്ട് പോലും പൊള്ളുന്നില്ല അല്ലേ. കാരണം കൈ മറിച്ചിട്ട് ഒന്നാമത് കഴിക്കാനും പറ്റില്ല. നല്ല തണുപ്പാണേ, ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. ഇപ്പൊ കറക്റ്റ് 4:45, ഒരു വ്യത്യാസമില്ല. 4:45 ഇരുട്ടാണ് കേട്ടോ. അതിനൊക്കെ രസമുണ്ട്. നമ്മൾ പോയപ്പോൾ ഉള്ള കടകൾ പകുതി അടച്ചു തുടങ്ങി. ദേ അവര് ആസാംകാരായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ചത് ആസാം ഹോട്ടലാണ്. ആസാമിന്റെ 32 വർഷമായിട്ട് ഇവിടെയുള്ളതാണ് ആ ചേട്ടൻ. ആസാമിൽ നിന്ന് ഇവിടെ ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ജോലിക്കാരനായിരുന്നു. ആദ്യമായിട്ട് ഹോട്ടൽ തുടങ്ങിയത് പിന്നത്തെ കേസുണ്ട്. അവിടുത്തെ ഒരു കുക്ക് മലയാളി ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ. അത്രയൊക്കെ നമുക്ക് പിടുത്തം കിട്ടിയുള്ളൂ പറഞ്ഞത്. അവരൊത്തിരി പറഞ്ഞു ഇങ്ങനെ അറിഞ്ഞു. അപ്പൊ ഞങ്ങൾ നേരെ പോവാ കേട്ടോ. ഇവിടെ പോകുന്ന ഇവിടുത്തെ മിക്ക കടകളിൽ കൂടെ ഇങ്ങനത്തെ കോക്കറി സെറ്റ് ഉണ്ടേ, കാണാൻ നല്ല ഭംഗിയില്ല. അപ്പം നമ്മളിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഭൂട്ടാനിൽ നിന്ന് വരുന്നു ആണ് കേട്ടോ. ഇവിടെ പ്രൊഡക്ഷൻ ഉള്ളതല്ല, ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവരുന്നതാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഒരു 3-4 പീസ് എടുത്തേ, വെറൈറ്റി അല്ലേ കാണാനായിട്ട്, വേറൊരിടത്തും കണ്ടിട്ടില്ല മേടിക്കാൻ. അപ്പൊ അതെ അവിടെ അവർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മളൊരു കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ റൂമ്, ഇവിടെ 2 ബ്ലാങ്കറ്റാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ 2 അല്ല 3 ബ്ലാങ്കറ്റ്, ഇതൊന്ന് ഇതൊന്ന് പിന്നെ വൈറ്റ് സംഭവം, അതിൻ്റെ ഉള്ളിലും എന്തോ ഒരു ബ്ലാങ്കറ്റ് പറഞ്ഞ സാധനമാണ്. തണുപ്പിന് ഒരു കുറവില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എല്ലാം അവസാനിപ്പിച്ചേക്കെ അവിടെ. അപ്പോൾ ജസ്റ്റ് ഒരു കാര്യം പറയാം, നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നിലവിൽ ഇപ്പോൾ ഒരിക്കൽ പോലും ഇത്രയും തണുപ്പ് വരുന്നൊരു സമയമല്ല. അപ്പോൾ നമ്മളിപ്പോൾ അവസാനം ഒരു ചെറിയ ഒരു കോക്കറി ഐറ്റംസ് അല്ലേ, കപ്പും മഗ്ഗും എല്ലാം മേടിക്കാൻ വേണ്ടി കയറിയായിരുന്നു. അപ്പൊ കയറിയ സമയത്തെല്ലാം അവിടുത്തെ ആൾക്കാരെല്ലാം കട നിർത്തി പോണേ, നേരത്തെ കയറി പോണേ, 6:30 കട അടയ്ക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ച് സംസാരിച്ചു പറഞ്ഞ് തണുപ്പ് കൂടുതലായതുകൊണ്ട് ആരും തന്നെ ഇറങ്ങുന്നില്ല. ഇവരുടെ ഈ തവാങ് മുഴുവൻ സ്നോഫാള് വരുന്നതാണ്. ചെയിനിട്ട് മാത്രം വണ്ടി ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ 3-4 അടി സ്നോ വരുന്നതാണ്. മിലിട്ടറി രാവും പകലും ഇല്ലാണ്ട് സ്നോ തള്ളി നീക്കുന്നതുകൊണ്ട് ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ആവൂല എന്നും പറഞ്ഞു. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇത് വേഗം തണുപ്പ് വന്നതാണ്. അപ്പോൾ ഇവർ പോലും പ്രിപ്പയർഡ് അല്ലാത്ത ഒരു മാസമാണ് വന്നത്. 1 മാസം മുമ്പേ തണുപ്പ് വന്നു. അപ്പോൾ ആ തണുപ്പിൽ ഞങ്ങൾ ഒരിക്കലും പ്രിപ്പയർഡ് അല്ല. ഇത് ഞങ്ങൾ വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക് വേണ്ടി മേടിച്ചതാണ്. ഇവിടെ ഇതൊന്നുമല്ല, നമ്മുടെ കോസ്റ്റ്യൂം തവാങ്ങിൽ ഇതൊന്നും അല്ലായിരുന്നു. ആ കോസ്റ്റ്യൂം എല്ലാം ഇപ്പോൾ മടങ്ങിക്കൂട്ടി വെച്ചേക്കുവാണ്. അപ്പോൾ അതൊക്കെ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ജനറൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തു കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ ഇന്നിപ്പോൾ ഇത്ര കാഴ്ചകളുള്ളൂ, നാളത്തെ കാഴ്ചകൾ വേറെ ഇച്ചിരി സ്പെഷ്യലാണ്. അപ്പോൾ ആ കാഴ്ചകളായിട്ട് വരുന്നവരെ എല്ലാവർക്കും വണക്കം. ഇപ്പൊ കറക്റ്റ് സമയം അതുകൊണ്ട് പറയുക, 7:45. നമ്മള് ഇതാ അതാ ഒരു അഗാധ ഗർത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു.